ഈ വാർത്തകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എ കെ ശശീന്ദ്രനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ എൻ സി പിയും ഭരിക്കുന്ന കാര്യത്തിലാണോ അതോ സ്വന്തം മന്ത്രിസ്ഥാനം നിലനിർത്തുന്ന കാര്യത്തിലാണോ ശ്രദ്ധ അർപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയം കത്തിപ്പുകഞ്ഞു നിൽക്കുമ്പോൾ എൻ സി പി മന്ത്രിസ്ഥാനം എ കെ ശശീന്ദ്രൻ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് ഒരു ഭാഗവും അങ്ങനെയല്ല എന്ന് മറുഭാഗവും പറയുന്നു തോമസ് കെ തോമസിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിസന്ധി തുറന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ എ കെ ശശീന്ദ്രനെ അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത നടപടി മാറ്റണം അത് ഒഴിവാക്കണമെന്ന് എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഡി ബിനോയ് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ് തിരുവനന്തപുരത്ത് നിന്ന് എൻ സി പി ഈ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് ബിനോയ് ഇന്നലെയാണ് എൻ സി പി നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നത് കാരണം എൻ സി പിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തൊന്നും പുറത്താക്കി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന വലിയ താല്പര്യമാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എൻ സി പിയുടെ ഒരു വിഭാഗം നേതാക്കൾ സമയം ചോദിച്ചിരുന്നത് എന്നാൽ ഇന്നലെ സമയം നൽകിയില്ല അത് ഒക്ടോബർ മൂന്നാം തീയതിക്ക് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു അതേസമയം എൻ സി പിക്ക് ഉള്ളിലെ ചേരിപ്പോൾ ഒരു വളരെ ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം എൻ സി പിയുടെ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ ഇപ്പോൾ കെല്ലിൻ്റെ ചെയർമാനാണ് പി കെ രാജൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒരു സമാന്തര കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നു ഈ സമാന്തര കമ്മിറ്റിയിൽ പങ്കെടുക്ക പങ്കെടുത്ത നേതാക്കന്മാരിൽ അധികം പേരും എ കെ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു സമാന്തര കമ്മിറ്റി വിളിച്ചു ചേർത്തതിൻ്റെ വിളിച്ചു ചേർത്തത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവില്ലാത്തത് അല്ലെങ്കിൽ അറിയാതെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാതെയായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പി കെ രാജനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പി സി ചാക്കോ ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് ശശീന്ദ്രന്റെ ആവശ്യം അല്ലാത്ത പക്ഷം മറ്റൊരു ചർച്ചയ്ക്ക് താൻ തയ്യാറാവില്ല എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ സി പി ഗ്രൂപ്പ് പോര് ശക്തമായി അതിന്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നും ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം വിശദമായി ബിനോയ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി എളുപ്പത്തിൽ പോകേണ്ടത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്